നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പിലിഭിറ്റിൽ നിന്നുള്ള ലോക്സഭ അംഗമാണ് വരുൺ ഗാന്ധി. ഫിറോസ് വരുൺ ഗാന്ധിക്ക് ഒരൊറ്റ സ്വരമേ ഉള്ളൂ, അത് ശാക്തീകരണത്തിന് വേണ്ടി, അതും എല്ലാ പൗരന്മാരും ഒന്നിച്ചിറങ്ങണം എന്നുള്ള ഒരൊറ്റ പ്രസംഗം. അദ്ദേഹം പറയുന്നു, രാഹുൽ ഗാന്ധി തൻ്റെ സഹോദരനാണ്. ആ സഹോദരൻ്റെ ജൈത്രയാത്ര കണ്ടാൽ ഒരു അനിയൻ എന്ന രീതിയിൽ അദ്ദേഹം വലിയ രീതിയിൽ സന്തോഷിക്കുന്നു. അതിന് അതിരുകളില്ല. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രയാണം വിജയം കാണുക തന്നെ ചെയ്യും. ബി ജെ പിക്ക് ഇപ്പോൾ ഫാസിസ്റ്റ് മുഖമാണ്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായുണ്ട്. മാതാവ് മേനകാ ഗാന്ധിക്കും മകൻ വരുൺ ഗാന്ധിക്കും മന്ത്രിസഭയിൽ ഇടം പോലും നൽകാത്ത മോദി സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം എതിർത്തിരുന്നു. എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള വനിതാ ശിശുക്ഷേമ പ്രവർത്തനം കൈകാര്യം ചെയ്ത മേനകാ ഗാന്ധിയെ രണ്ടാം മോദി സർക്കാരിൽ നിന്നും തഴഞ്ഞത്, അതിന് പകരമായി ഒന്നും നൽകാത്തത്, വേറെ വകുപ്പ് പോലും നൽകാത്തത് എന്താണ്? ഓരോ കാര്യങ്ങളിലും കിസാൻ മാർച്ചിലുൾപ്പെടെ വരുൺ ഗാന്ധി എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. എല്ലാവരും പറഞ്ഞത് അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്കോ മറ്റേതെങ്കിലും പാർട്ടികളിലേക്കോ മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് തന്നെ നീങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പിലിഭിറ്റിൽ നിന്നുള്ള ബി ജെ പി അംഗമാണ് വരുൺ ഗാന്ധി. മാതാവ് മേനകാ ഗാന്ധി നിരവധി തവണ വിജയിച്ച പിലിഭിറ്റിൽ 2009 വരുൺ ഗാന്ധിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. 2014 2019 മാറി മാറിയാണ് അമ്മയും മകനും പിലിഭിറ്റിലും സുൽത്താൻപൂറിലുമായി വിജയിച്ചത്. 2014 സുൽത്താൻപൂറിലാണ് വരുൺ ഗാന്ധി വിജയിച്ചത്. 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ 2019 പിലിഭിറ്റിൽ വീണ്ടും 3 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചു. മാതാവ് മേനകാ ഗാന്ധിയുടെ ചില പ്രസംഗങ്ങൾ വലിയ രീതിയിൽ അവിടെ കമ്മ്യൂണൽ റയോട്സിന് പോലും സാധ്യതയുണ്ടാക്കും എന്ന് ബി ജെ പി പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഇവരാണോ പ്രശ്നക്കാർ, അതോ യോഗിയുടെ നേതൃത്വത്തിലുള്ളവരാണോ കുഴപ്പക്കാർ? ചോദ്യങ്ങൾക്ക് വലിയ രീതിയിൽ പ്രസക്തിയുണ്ട്. വരുൺ ഗാന്ധിയെ ഒരിക്കൽ യു പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരെ ആക്കാൻ സാധ്യതയുണ്ട് എന്ന് ബി ജെ പി ഘടകം പറയുകയുണ്ടായി. അത്രമേൽ സ്വാധീനമുള്ള വരുൺ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു, രാഹുൽ ഗാന്ധി എന്ന തൻ്റെ സഹോദരൻ പ്രഖ്യാപനങ്ങൾ നടത്തുക മാത്രമല്ല, കാര്യപ്രാപ്തിയുള്ള സവിശേഷമായ കാര്യങ്ങൾ ചെയ്യാൻ ദൃഢതയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അണിനിരക്കാൻ തനിക്ക് അഭിമാനമേ ഉള്ളൂ. ഈ കുഞ്ഞനുജനെ കൂടി സ്വീകരിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടി വന്നാൽ തീർച്ചയായും വരുൺ ഗാന്ധി എന്ന നേതാവിനെ ഈ ഉത്തർപ്രദേശ് മാത്രമല്ല രാജ്യം മുഴുവൻ സ്വീകരിക്കും. പിലിഭിറ്റിൽ നിന്നുള്ള അംഗമായ വരുൺ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ ശ്രദ്ധേയമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കിസാൻ മാർച്ചിൽ ആദ്യം തന്നെ തൻ്റെ പിന്തുണ അറിയിച്ച വരുൺ ഗാന്ധി ബി ജെ പിയുമായി മെല്ലെ മെല്ലെ അകന്നു തുടങ്ങാൻ കാരണമായി. പക്ഷേ ആ അകൽച്ച എവിടേക്ക് എത്തുമെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. യു പിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്റ്റാർ ക്യാമ്പയിനർ ലിസ്റ്റിൽ നിന്നും അദ്ദേഹത്തിന് മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ വരുൺ ഗാന്ധി ഇപ്പോൾ ശ്രദ്ധേയമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി നടത്തുമ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങൾ വ്യക്തമാകുകയാണ്.